എല്ലാവർക്കും LF സ്ക്വയറിന്റെ വീക്കെൻഡ് ഡെസ്റ്റിനേഷന്റെ അനദർ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മളുള്ളത് വേവ് ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ്. നമ്മളിപ്പോൾ നിയറസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു മിനിയൂട്ടിയുടെ വീഡിയോ ചെയ്ത് മിനിയൂട്ടിയുടെ തൊട്ടടുത്താണ് ഈ വേവ്ലാൻഡ് പാർക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പാർക്കിലേക്കുള്ള റൂട്ട് എന്നുള്ളത്, ഹൗ ടു റീച്ച്, എങ്ങനെയാണ് പാർക്കിലേക്ക് എത്തുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങൾ വന്ന റൂട്ട് കക്കാടിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഇടയിൽ തലപ്പാറക്ക് അടുത്ത് വലിയ പറമ്പിൽ നിന്ന് പുകയൂരിലേക്ക് പോകുന്ന റൂട്ടിൽ കയറിയിട്ട് പുതിയത്തുപുറ എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാത്രമാണ് ഈ വേവ്ലാൻഡിലേക്കുള്ളത്. അപ്പോൾ അതാണ് ഒരു റൂട്ട്. പിന്നെ നിങ്ങൾ മിനിയൂട്ടി വരുന്ന ആളുകൾ, മുന്നേ എൻ്റെ വീഡിയോ കണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മിനിയൂട്ടിയിൽ നിന്ന് ഒരു 15 കിലോമീറ്ററാണ് കുന്നുംപുറം വഴി വേവ്ലാൻഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ട്രെയിനിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെമ്മാട് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എപ്പോഴും ഈ റൂട്ട്, അതായത് ഈ വേവ്ലാൻഡിൻ്റെ റൂട്ടിൽ ബസ്സുകൾ അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് വണ്ടിക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് ബസ്സിന് വരാം. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ല വികസനം ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഒരുപാട് വികസനങ്ങൾ നമ്മൾ ഈ മലപ്പുറം ജില്ലയെ തന്നെ അനുബന്ധിച്ചുണ്ടാവും. മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് ടൂറിസം മേഖല വളരെയധികം വികസനം വരാൻ പോവാണ്. ഇപ്പം ഇവിടെ നമുക്ക് ഇനാഗ്രേഷന് നമ്മുടെ ഓണറബിൾ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ MLA ഹമീദ് മാസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പങ്കെടുത്തിട്ട് ഇപ്പോൾ ഈ വേവ്ലാൻഡിൻ്റെ ഇനാഗ്രേഷനാണ് എന്നുള്ളത്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ ഈ വേവ്ലാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് നമ്മുടെ 16D തിയേറ്റർ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ആ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു മൂവിയൊക്കെ കണ്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരെ വാക്കുകളിലേക്ക്. നമ്മളൊക്കെ ലോകോത്തര നിലവാരമുള്ള, നമ്മളൊക്കെ വേൾഡൊക്കെ പോയിട്ടുള്ള, സിംഗപ്പൂർ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന അതുപോലെയുള്ള ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമകൾ കാണുന്നുണ്ടായിരുന്നു. നിലവാർ എന്നൊക്കെ പറഞ്ഞാൽ ടിക്കലി പോപ്പുലേറ്റഡ് ഏരിയ. പണിക്കാരോ ഒന്ന് ഇരിക്കാനോ പരസ്പരം ഒന്ന് സൗഹാർദ്ദം പങ്കിടാനുള്ള സ്ഥലങ്ങളിങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ എൻട്രൻസിലൂടെ കയറി കുറച്ചും കൊണ്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പാർക്കിൻ്റെ ഏരിയ വരുന്നത്. എന്തുകൊണ്ടും ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പാർക്കാണ്. പിന്നെ ഒരു പാക്കേജ് ആയിട്ടല്ല അവർ ഈ പാർക്കിലേക്കുള്ള എൻട്രി പറഞ്ഞിട്ടുള്ളത്. പാർക്കിലേക്ക് എൻട്രി വെറും 30 രൂപ മാത്രമാണ്. പക്ഷേ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല രീതിയിലുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ 16D സിനിമാ തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എക്സ്ട്രാ ചാർജ്. കാരണം 30 രൂപ കൊടുത്ത് ആളുകൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ മാത്രം വന്ന് ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്നെ വേറെ റൈഡുകളൊന്നും കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം അതിനുള്ള സൗകര്യം, വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെയാണ് ഈ പാർക്ക് അവർ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ അമ്യൂസ്മെൻറ്റ് ഏരിയ, അത് അവർക്ക് എന്തായാലും നിങ്ങൾ 150 രൂപ കൊടുക്കുന്നതിന് വേർത്താണ്. പിന്നെ കുട്ടികളൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കൂടെ കയറാം. പക്ഷെ നിങ്ങൾ സ്വിമ്മിംഗ് പൂളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ 150 കൊടുത്താലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം ഞാൻ ഒരുപാട് സമയം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാം. കുറേ റൈഡുകളുണ്ട്. പിന്നെ ഒരുപാട് ഏരിയ തന്നെ അവർ ആ ഒരു ഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് 16D സിനിമാ തിയേറ്ററാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഏരിയകളുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ, ഇപ്പം ഉദാഹരണത്തിന് ഒരു 5 വയസ്സിലെ ഒരു 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മാളുകളിലൊക്കെ കാണുന്ന പോലെ റിമോട്ടിന് ഉപയോഗിക്കുന്ന ചെറിയ കാറുകളുണ്ട്.
പിന്നെ കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണ് മെയിനായിട്ട് ഈ പാർക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വലിയ ആളുകൾക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഈ പൂളിലേക്ക് കയറുന്നത്, അതായത് അമ്യൂസ്മെൻറ്റ് പാർക്ക് വാട്ടർ തീം പാർക്കിൻ്റെ ആ സെക്ഷനിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കയറാനും കുറച്ച് സമയം വെള്ളത്തിൽ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷന് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിനിയൂട്ടി ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആ രീതിയിൽ ഈ പാർക്കിലേക്ക് വരിക. പാർക്ക് അതിമനോഹരമാണ്. പല ഭാഗങ്ങളും പല രീതിയിലുള്ള സൗകര്യങ്ങളും അവരവിടെ ഏർപ്പാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികളായിട്ട് വരുന്ന ഉമ്മമാർക്ക് ഫീഡിങ്ങിന് തന്നെ ഏകദേശം രണ്ടോ മൂന്നോ സ്ഥലം വരെ ഉണ്ട്. അപ്പം ഈ വാട്ടർ തീം പാർക്കിൻ്റെ ഉള്ളിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ, വാട്ടർ തീം പാർക്കിലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്പറേറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയൊരു ഡ്രസ്സായിട്ട് നിങ്ങൾ വരിക. അവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയോടുകൂടി അവർ അത് വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഈ പാർക്കിലേക്ക് വരികയാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ പാർക്ക് നല്ല രീതിയിൽ, ഞാനടക്കം ഈ പാർക്ക് ഇനിയും ഞങ്ങൾക്ക് വരാം, കാരണം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്, കുറഞ്ഞ ചിലവേ ഉള്ളൂ ഈ പാർക്കിൽ വന്നിരിക്കാൻ. എപ്പോൾ ഈവനിങ് വന്നാലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ പാർക്ക് ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമ്മുടെ ഈ പാർക്കിന് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ എത്ര വണ്ടി വന്നാലും അത്യാവശ്യം കുറച്ച് വണ്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ അവിടെ പാർക്കിംഗ് ചാർജുകളൊന്നും അവർ ഈടാക്കുന്നില്ല. പിന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ടൂറിസം മേഖല വികസിക്കാനും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ടൂറിസം മേഖലയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട് നന്നാവട്ടെ, നമ്മുടെ ഈ സംസ്ഥാനം നന്നാവട്ടെ, നമ്മുടെ ഈ രാജ്യത്തിന് ഈ കേരളത്തിലേക്ക് ആളുകൾ ആകർഷിക്കാനുള്ള ഒരു ടൂറിസം മേഖല നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം. അപ്പം എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും പാടെ അമർത്തുക. ഇനിയും പുതിയ ഞാൻ വീഡിയോസ്, നിയറസ്റ്റ് ഏതെങ്കിലും പാർക്കുകളൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്, ഫാമിലികൾക്ക് പറ്റിയ പാർക്കുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.